ദൈവനാമത്തിന് മഹത്വം. നിങ്ങൾക്ക് സമാധാനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ശബ്ദം മന്ന ടെലിവിഷനിലൂടെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി നിങ്ങളുടെ മധ്യ കടന്നു വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ എല്ലാ ദൈവിക വിശ്വസ്തതകൾക്കും ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയാണ്. ദൈവം എല്ലാ ഇടങ്ങളിലും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്ത അനുഭവങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയും ഒക്കെ ഇന്നത്തെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ ദൈവം ശക്തമായ ദൈവകൃപ നൽകി നമ്മെ സന്തോഷത്തോടും സമാധാനത്തോടും അത്യുന്നതൻ്റെ ചിറകടിയിൽ മറച്ച് ദൈവത്തിൻ്റെ പരിപാലനത്തിൻ്റെ കീഴിൽ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഐ മീൻ വിവിധമായ പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ എഫ്എസ്ആർ എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യം വായിക്കുന്നു. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് അപ്പോസ്റ്റലൻ്റെ ശക്തമേറിയ 2 പ്രാർത്ഥനകളെക്കുറിച്ച് എഫ്എസ്ആർ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒരു ഈടിറ്റ പ്രാർത്ഥനയാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ബാഹ്യമായ അനുഗ്രഹങ്ങൾക്കോ നന്മയ്ക്കു വേണ്ടിയോ ഒന്നുമല്ല പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്. ആത്മീകമായ അനുഗ്രഹം, ആത്മീകമായ വളർച്ച, ആത്മീകമായ വിടുതലിനു വേണ്ടി ശക്തമായി ക്രിസ്തുവിൻ്റെ ഹിതം വെളിപ്പെട്ട് ക്രിസ്തുവിൽ വളരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഹിതപ്രകാരം വളർന്നു വരുവാനാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രാർത്ഥിക്കുന്നത്. 2 പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, ദൈവ ഇഷ്ടം വെളിപ്പെടേണ്ടതിനുള്ള പ്രാർത്ഥന, ആത്മാവിലുള്ള പ്രാർത്ഥന. 2, ഭൗതികമായ ആവശ്യങ്ങൾക്കും നന്മകൾക്കും വേണ്ടി ദൈവത്തോടുള്ള പ്രാർത്ഥന. എന്നാൽ അപ്പോസ്തലൻ്റെ ഏറ്റവും അധികം പ്രാർത്ഥന എന്ന് പറയുന്നത് ഭൗതിക നന്മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല, ദൈവിക ഇഷ്ടം വെളിപ്പെടാൻ, ദൈവജനം ക്രിസ്തുവിൽ വളർന്നു വരുവാൻ, സഭ ക്രിസ്തുവിൽ വളർന്നു വരുവാൻ ആവശ്യമേറിയ പരിജ്ഞാനം അവർക്ക് പ്രാപിക്കേണ്ടതിന്, ദൈവിക ജ്ഞാനം നിറയേണ്ടതിനുള്ള ശക്തമേറിയ പ്രാർത്ഥനയാണ് അപ്പോസ്തലൻ എപ്പോഴും പ്രാർത്ഥിച്ചു വന്നിരുന്നത്. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ നിങ്ങൾക്കിതൊക്കെയും നൽകുമെന്നാണ് കർത്താവ് പറഞ്ഞത്. എങ്കിൽ മുൻപേ കർത്താവിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന തരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കപ്പെടുമ്പോൾ, നമ്മുടെ ജീവിതത്തെ റൂട്ട് തിരിച്ചു വിടുമ്പോൾ ബാക്കി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ നമ്മുടെ പുറകെ വരും. നന്മയും കരുണയൊക്കെ എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മെ പിന്തുടരുന്ന നന്മയും കരുണയും, നാം ദൈവത്തെ പിന്തുടരുമ്പോൾ, ദൈവത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ പുറകെ ആവശ്യമായതെല്ലാം കടന്നു വരുവാനിടയാകും. നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ ദൈവം നൽകി തരുവാനിടയാകും. അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. എന്നാൽ ഇവിടെ പൗലോസിൻ്റെ പ്രാർത്ഥന വളരെ ശക്തമേറിയ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പോൾ കർത്താവ് എന്തിനാണ് നമ്മെ വിളിച്ചത്, തിരഞ്ഞെടുത്തത്? ആ വിളിയെക്കുറിച്ചുള്ള ഒരു ആശയുണ്ട്. അത് തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ മതിയാകുകയുള്ളൂ. അനുഗ്രഹമേറിയ 6 അധ്യായങ്ങളും 155 വാക്യങ്ങളും അടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനം. അതിൽ ക്രിസ്തുവിനോടൊപ്പം വളരുവാൻ ദൈവസഭ, ക്രിസ്തു എങ്ങനെയാണോ ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതേ ലെവലിലേക്ക് കയറി വരുവാൻ പ്രബോധിപ്പിക്കുന്ന
കർത്താവിനെ മുൻനിർത്തിക്കൊണ്ട് കർത്താവിനെ മാതൃക പുരുഷനാക്കി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു കൊണ്ടാണ് പൗലോസിന്റെ എല്ലാ ശുശ്രൂഷകളും അതിന്റെ നിലവാരത്തിൽ മുന്നോട്ട് നടത്തി വന്നത് കർത്താവ് എന്താ ആഗ്രഹിക്കുന്നു അതേ നിലവാരത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പൗലോസ് ജനത്തെ ഉപദേശിക്കുന്നതും അതുതന്നെയാണ് ക്രിസ്തുവില്ലാതെ ഒന്നുമില്ല ക്രിസ്തുവിന്റെ വിളിയും അതിന്റെ ആശയം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചേ മതിയാകുള്ളൂ ഹൃദയം എന്ന മൂന്ന് അക്ഷരത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് സുഖ ദുഃഖങ്ങളുണ്ട് ജീവിതത്തിൽ എല്ലാ മേഖലയ്ക്കകത്തും കടന്നുവരുന്ന രഹസ്യവും പരസ്യമായ കാര്യങ്ങളെ സൂക്ഷിക്കുവാനൊക്കെ കഴിയുന്ന ഒരു കലവറയാണ് ഹൃദയം എന്ന് പറയുന്നത് ഹൃദയം വെളിപ്പെടുത്തുന്നത് വാക്കിലും പ്രവൃത്തിയിലുമൊക്കെയാണ് ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം സൗമ്യതയുടെ മൂടുപടങ്ങൾ നാം അണിഞ്ഞാലും ഹൃദയത്തിൽ മറഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും കാപട്യമുണ്ടെങ്കിൽ അത് ഒരിക്കൽ മറനീക്കി പുറത്തു വരും ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി പ്രസ്താവിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ വളരെ കാര്യങ്ങൾ ചിന്തിക്കുവാൻ കഴിയും 812 പ്രാവശ്യം ഈ തിരുവചനത്തിൽ ഹൃദയമെന്ന പദം കൊടുത്തിട്ടുണ്ട് ഹൃദയമെന്ന് അർത്ഥമാക്കുന്ന വ്യത്യസ്തങ്ങളായ 6 പദങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ശരീരത്തിൻ്റെ അവയവം ഹൃദയമെന്ന് നമുക്ക് അറിയാം ഒന്ന് ശരീരത്തിൻ്റെ അവയവം 2 ആത്മാവ് 3 മനസ്സ് 4 മനസാക്ഷി മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ കേന്ദ്രം ആത്മീകവും മാനസികവുമായ വ്യക്തിത്വത്തിൻ്റെ സ്ഥാനം എന്നൊക്കെയാണ് ഹൃദയത്തെ അർത്ഥമാക്കുന്നത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം നമുക്ക് ബാഹ്യമായ ഒരു കണ്ണുണ്ട് ആ കണ്ണിന് കാഴ്ചയ്ക്ക് അല്പം മങ്ങലുകൾ കടന്നു വരുമ്പോൾ മുൻപിൽ കാണുന്നതൊന്നും ഒരു വ്യക്തത ഉണ്ടാകുകയില്ല കാണുന്നതൊന്നും അത്രത്തോളം അതിന് നിലവാരത്തിൽ കാണാൻ കഴിയുകയില്ല അത് കാഴ്ച മങ്ങുന്നതിൻ്റെ കുഴപ്പമാണ് എന്നാൽ പുറം കണ്ണടയ്ക്കുമ്പോൾ കാഴ്ച കുറഞ്ഞാലും കാഴ്ച മങ്ങാതെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണ് ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണ് ലുദിയയുടെ ഹൃദയം തുറന്നു എന്ന് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട് ദൈവഭക്തന്മാരുടെ ശബ്ദം തിരിച്ചറിയുവാൻ ലുദിയയുടെ ഹൃദയം ദൈവം തുറന്നപ്പോഴാണ് സുവിശേഷത്തിൻ്റെ വിത്ത് അവളുടെ ഉള്ളിൽ കയറിയതും അത് 30, 60, 100 മേനി ഫലവത്തായി തീരുവാനിടയായതും സുവിശേഷത്തിന് ശക്തമായി പ്രയോജനപ്പെടുന്ന പിൻതാങ്ങുന്ന ഒരു ശുശ്രൂഷകയായി ദൈവിക ദർശനമുള്ളവളായി ലുദിയെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ഉൾക്കണ്ണ് തുറക്കുക എന്നതാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് ദൈവവിളിയാലുള്ള ആശയെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഹൃദയത്തെ നന്നായിട്ട് അറിയുന്ന കർത്താവ് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു എന്നാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ചിന്തകൾ മനുഷ്യനെ ഇരുട്ടിലേക്കും വെളിച്ചത്തിലേക്കും തിരിക്കുവാൻ കഴിയും നല്ല ചിന്തകളാണെങ്കിൽ വെളിച്ചത്തിലേക്കും അല്ലാത്തതാണെങ്കിൽ മനുഷ്യൻ ഇരുട്ടിലേക്കും കൊണ്ടെത്തിക്കുന്നുണ്ട് എന്നാൽ കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വിളിയും അതിനെക്കുറിച്ചുള്ള ആശയും നമുക്കറിയാൻ കഴിയുന്നത് 1 പത്രോസ് 2:9 ഇപ്രകാരം കാണുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് നാം ആയിരുന്നത് അന്ധകാരത്തിലായിരുന്നു അന്ധകാരത്തിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന പാപത്തിൻ്റെ വഴികളിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന എവിടെയൊക്കെ ഇടറി വീഴുവാൻ സാധ്യതയുള്ള മേഖലയ്ക്കകത്തു നിന്നാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ നമ്മെ കരകയറ്റി ഇന്ന് നിർത്തിയിരിക്കുന്ന ക്രിസ്തു എന്ന പാറമേലാണ് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞാൻ ഇന്ന് ക്രിസ്തു എന്ന പാറമേലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിചിന്തനം ചെയ്തിട്ട് ഒന്ന് ചിന്തിക്കുക കർത്താവേ
ഞാൻ ക്രിസ്തുവാകുന്ന പാറമേലാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കപ്പെടുത്തി ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ക്രിസ്തുവിൽ വേരൂന്നി വളരുവാൻ കൃപ നൽകണമേ എന്ന് പൗലോസ് അപ്പോസ്തലനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക്, പിശാചിൻ്റെ മണ്ഡലങ്ങളിൽ നിന്നും അന്ധകാരമായ ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താൻ്റെ കരങ്ങളിൽ നിന്നും നിത്യമായ പ്രകാശമായ ക്രിസ്തുവിങ്കലേക്കാണ് വിളിച്ചത്. വെളിച്ചമായ ക്രിസ്തുവിലേക്കാണ് നമ്മെ അടുപ്പിച്ചത്. വെളിച്ചമായ ക്രിസ്തുവാണ് നമ്മെ തിരഞ്ഞെടുത്തത്. ഇരുട്ടിലായിരിക്കാനല്ല, ഇരുട്ടിലിരുന്ന വലിയൊരു ജനം വെളിച്ചം കണ്ടു. അതെ, സുവിശേഷം എന്ന ദീപം ഇരുട്ടിലായിരിക്കുന്ന വലിയൊരു സമൂഹത്തെ വെളിച്ചത്തിലേക്ക് പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആഫ്രിക്കയിൽ മനുഷ്യനെ ഭക്ഷിക്കുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ നരഫോജികളെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിഞ്ഞത് ക്രിസ്തുവിനാണ്, വചനത്തിനാണ്, വചനത്തിൻ്റെ വെളിച്ചത്തിനാണ്. വചനത്തിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ പോകുന്നതും ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന്. ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ഇരുട്ടിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ചിന്തകളൊക്കെ മാറിപ്പോകുന്നത്. നാം ആരാണെന്നും നാം ആരായിരിക്കണമെന്നും എങ്ങനെ മുന്നോട്ട് പോകണമെന്നും തിരിച്ചറിയണമെങ്കിൽ ഹൃദയത്തിന് ഒരു വെളിച്ചം വന്നേ മതിയാകുകയുള്ളൂ, ഹൃദയദൃഷ്ടി പ്രകാശിച്ചേ മതിയാകുകയുള്ളൂ. വലിയൊരു ഉന്നത വിളിയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ചെറിയ വിളിയൊന്നുമല്ല. ദൂരവേ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പിതാവോ മാതാവോ വിളിക്കുകയാണ് ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ, മാതാവും പിതാവും പറയുന്നത് അനുസരിക്കുവാൻ, അല്ലെങ്കിൽ ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ. എന്നാൽ ആ കുഞ്ഞ് മാതാവ് എന്തിനാണ് വിളിക്കുന്നതെന്ന് ഒരു തിരിച്ചറിവില്ല എങ്കിൽ മാതാവിനെ അനുസരിക്കുകയില്ല, വിളിക്കുന്നിടത്ത് വരികയില്ല, കാര്യങ്ങൾ ചെയ്യുകയില്ല. അതിനൊരു അനുസരണം വേണം. എൻ്റെ അമ്മ എന്തോ ഒരു ആവശ്യത്തിനാണ് എന്നെ വിളിക്കുന്നത്. ആ മാതാവിൻ്റെ അടുക്കലെത്തി മാതാവ് എന്തിനാണ് വിളിച്ചത്, ആ വിളിയാലുള്ള ആശ എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ ചെയ്യുമ്പോഴാണ് ഒരു മാതാവിനോ പിതാവിനോ പ്രിയ മകനായിത്തീരുന്നത്. കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വലിയ മഹത്വത്തിലേക്കാണ്. രക്ഷയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചു കൊള്ളുക. വാക്തത്വം ചെയ്ത ദൈവം വിശ്വസ്തൻ. രക്ഷയിലേക്കുള്ള വിളി, രക്ഷിക്കപ്പെടുവാനുള്ള വിളി, മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാനുള്ള വിളി, സ്വർഗരാജ്യത്തിലേക്ക് കടന്നു വരുവാൻ ആ വഴിയിലേക്ക് നടക്കുവാനുള്ള വിളി, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള വിളി, ജലത്തിൽ മുങ്ങി സ്നാനമെടുക്കുവാനുള്ള ഒരു ദൈവവിളി. കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ കർത്താവിന് ചില ആശകളുണ്ട്, ചില ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ അടുക്കൽ എത്തിച്ചേരണമെങ്കിൽ, എൻ്റെ മകനായി തീരണമെങ്കിൽ ഇന്ന ഇന്ന നിബന്ധനകളൊക്കെ ഉണ്ട്. നിങ്ങൾ ഇരുട്ടിലായിരുന്നപ്പോൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്തു, എന്നാൽ വെളിച്ചത്തിലാകുമ്പോൾ വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുക. പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരു പുതിയ മനുഷ്യനായി തീരുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് എന്തിനാ? അത്ഭുത പ്രകാശത്തിലേക്ക്, വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. അവന് സൽഗുണങ്ങളുണ്ട് കർത്താവിൽ. മനുഷ്യർക്കാർക്കും കാണാത്ത സദ്ഗുണങ്ങൾ കർത്താവിലുണ്ട്. ആ ഗുണങ്ങളെ ഘോഷിപ്പാൻ, മാനവരാശിയോട് പറയുവാൻ, നാം അറിഞ്ഞ ക്രിസ്തുവിനെ മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുവാൻ നമ്മെ വിടുവിച്ച കർത്താവ് ഇന്നും വിടുവിക്കുമെന്ന് പറയുവാൻ. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ചില സൗഖ്യത്തിൻ്റെ കരം വെളിപ്പെടുന്നു. സൗഖ്യമാക്കുന്ന ക്രിസ്തു പറയുകയാണ്, നമ്മെ വിളിക്കുകയാണ്, കുഞ്ഞെ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, ഹൃദയത്തിലേറ്റ മുറിവുകളെ ഞാൻ സൗഖ്യമാക്കും, ശാരീരികമായ രോഗങ്ങളെ മാത്രമല്ല മാനസികമായ രോഗങ്ങളെ ഞാൻ സൗഖ്യമാക്കും, എൻ്റെ പേര് സൗഖ്യമാക്കുന്ന യഹോവ എന്നാകുന്നു. അടിപ്പിണരുകളാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് നമ്മെ വിളിക്കുകയാണ് രോഗത്തിൽ നിന്നൊരു വിടുതൽ,
ശാപത്തിൽ നിന്നൊരു വിടുതൽ, പ്രതിസന്ധികളിൽ നിന്ന് വിടുതൽ, പ്രതികൂലങ്ങളിൽ നിന്നൊരു വിടുതൽ, നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന ഒരു വിടുതൽ. കർത്താവിൻ്റെ വിളി കേട്ടാൽ കർത്താവ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയോടും വേർപാടോടും കൂടെ മാനസാന്തരപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സ്നാനമെടുത്ത് കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുവാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ഏത് നിമിഷവും വരും കള്ളനെപ്പോലെ. നിങ്ങളാരും അറിയാത്തൊരു നാഴികയിൽ ഞാൻ നിങ്ങളെ ചേർക്കുവാൻ വരും. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊഴികയിൽ തള്ളിയിടും. നിത്യമായ സ്നേഹത്താൽ അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിളിച്ചതെന്തിനാ? ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കുവാൻ, ആ സ്വർഗരാജ്യത്തിന്റെ അവകാശിയായി തീരുവാൻ, കർത്താവിന്റെ വരവിൽ കർത്താവിനോടൊപ്പം എടുക്കപ്പെടുവാൻ. കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ തിരുവചന സത്യങ്ങളെ പാലിച്ചും അനുസരിച്ചും കർത്താവ് എന്താണോ പറയുന്നത് അതിന് വിധേയപ്പെട്ടുകൊണ്ട്, അത് കേൾക്കുവാനുള്ള ഒരു മനസ്സ് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദേശത്തിൽ ചില അനുഗ്രഹങ്ങളുണ്ട്. മാതാവ്, പിതാവ് സ്നേഹിക്കുന്ന മക്കൾ അവർ പറയുന്നത് പോലെ അനുസരിക്കുമ്പോൾ വ്യത്യസ്തമായ നന്മകൾ അവർക്ക് വേണ്ടി കൊടുക്കും. വിശിഷ്ടമായ നല്ല ദാനങ്ങളെ കൊടുക്കും. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര അധികം നന്മ തരും, എത്ര അധികം പരിശുദ്ധാത്മാവിനെ നൽകും. കർത്താവിന്റെ വാക്കുകൾ അനുസരിച്ചാൽ കർത്താവ് എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നാം നമ്മിലേക്കൊന്ന് തിരിഞ്ഞൊന്ന് ചോദിച്ചാട്ടെ. ഹൃദയത്തോട് ചേർത്ത് കരങ്ങളെ വെച്ചിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, നീ എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? നിന്റെ പദ്ധതി എന്താണ്? ഞാൻ എപ്രകാരം മുന്നോട്ട് പോകണം? നീ എനിക്ക് നടക്കേണ്ടുന്ന പാത കാണിച്ചു തരണമേ. നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി വഴി നടത്തണമേ. വിളിച്ചിറക്കിയ കർത്താവ് വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. അവന്റെ വാക്കുകൾ അനുസരിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്ത് നമ്മെ കൊണ്ടെത്തിക്കും. കനാനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ് ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. എന്നാൽ വഴിമധ്യെ വെച്ച് ജനത്തിന്റെ ദർശനം മങ്ങി, ജനത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നു. അപ്പോൾ എന്തു ചെയ്തു? 40 ദിവസം കൊണ്ട് എത്തേണ്ടത് 40 വർഷമായി ദീർഘിക്കുകയാണ്. അവരിൽ വന്ന അനുസരണക്കേട്, അവരിൽ വന്ന മാറ്റത്തെ ദൈവിക വാക്തത്വവുമായി അടുക്കുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം ദൈർഘ്യം കൂടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ താഴ്ത്തി കൊടുക്കുമ്പോൾ, ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നന്മകളും വിടുതലുകളും വാക്തത്വങ്ങളും അതിവേഗം വെളിപ്പെട്ടു വരും. അനുസരണക്കേടുകളോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവഹിതമില്ലാത്തത് കടന്നു വരുമ്പോഴാണ് വാക്തത്വങ്ങൾ വൈകിപ്പോകുന്നത്. നല്ല ഉദ്ദേശത്തോടുകൂടിയാ ദൈവം നമ്മെ വിളിച്ചത്. ആ ഉദ്ദേശം തിരിച്ചറിയണമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, എൻ്റെ ഹൃദയ ദൃഷ്ടിയെ അങ്ങൊന്ന് പ്രകാശിപ്പിക്കണമേ, ഒരു പ്രകാശനം വരണമേ. എവിടേക്ക് അടഞ്ഞു കിടക്കുകയാണ്? കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, കേട്ട് അകത്തു തന്നെ ഇരിക്കാതെ വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അപ്പോൾ ആ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. എന്താണ് കർത്താവ് നമ്മോട് പറയുന്നത്? കർത്താവ് എന്തിനാ നമ്മെ വിളിച്ചത്? ആ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നാം തിരിച്ചറിയണം. നമ്മെ കുറിച്ച് പദ്ധതികൾ പലതുണ്ട് കർത്താവിന്. മക്കളെന്നുള്ള നിലയിൽ പിതാവിനും മാതാവിനും മക്കളെക്കുറിച്ച് വളരെ സ്വപ്നങ്ങളുണ്ട്, ആശകളുണ്ട്. അതനുസരിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അനുസരണക്കേട് കാണിച്ച് അവരുടേതായ ഇഷ്ടത്തിന് സഞ്ചരിക്കുമ്പോൾ എന്തുമാത്രം വേദനയാണ് മാതാവും പിതാവും അനുഭവിക്കുന്നത്. അവിടെ സ്വപ്നങ്ങൾ എവിടെയൊക്കെ തകർന്നു പോകുന്നത് പോലെ, അവരുടെ ആശ എവിടെയൊക്കെ നശിച്ചു പോകുന്നത് പോലെ അനുഭവിക്കുന്ന എത്ര എത്ര മാതാപിതാക്കളുണ്ട്. തലമുറകൾക്ക് അനുസരണക്കേടുകൾ കടന്നു വരുമ്പോൾ മാതാവിൻ്റെയും പിതാവിൻ്റെ സ്വപ്നത്തെ തകർത്തുകളാൻ കഴിയും. അത് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാ വേദനകളും അറിയുന്നവൻ,
ഈ ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന മാതാവിനും പിതാവിനും നമ്മെക്കുറിച്ച് നന്നായിട്ടൊന്നും അറിയില്ല. അവർക്ക് അറിയുന്നതിന് ഒരു പരിധിയുണ്ട്, അവരോട് പറയുന്നതിനും ഒരു പരിധിയുണ്ട്. കർത്താവ് പറയുകയാണ്, ആരോടും പറയാത്ത കാര്യങ്ങളെ, ഹൃദയത്തിൽ ഒതുക്കുന്ന കാര്യങ്ങളെ ഞാൻ അറിയുന്നു. കാരണം നിന്റെ ഹൃദയത്തിൽ ഞാൻ വസിക്കുന്നു. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഈ മന്ദിരത്തിൽ നാം തകർന്നു പോകുമെന്ന് ചിന്തിക്കുന്ന, നമ്മൾ വേദനകൾ കൊണ്ട് ഒതുക്കി നടക്കുന്ന ഈ ഹൃദയത്തിനകത്ത് കർത്താവുണ്ട്. ആര് വിശ്വസിക്കുന്നു? എന്നെ ആരും അറിയുന്നില്ലല്ലോ, ആരും എന്നെ സഹായിക്കുന്നില്ലല്ലോ, എന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ഇരുട്ടിലായല്ലോ എന്ന് ഭാരപ്പെടുന്ന പ്രിയ ജീവിതമേ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമായി സംസാരിക്കുകയാണ്. മക്കൾ അറിഞ്ഞില്ലെങ്കിലും മാതാവും പിതാവും സഹോദരങ്ങളും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിച്ചവർ പാനം ചെയ്തവർ അറിഞ്ഞില്ലെങ്കിലും കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ അറിയുന്നു. നീ നൊമ്പരപ്പെടുന്ന, വേദനകൾ ഒതുക്കുന്ന ഹൃദയത്തിൽ ഞാനുണ്ട്, ആ പടകിൽ ഞാനുണ്ട്. ഒന്ന് കാണാൻ കഴിയുന്നു? എന്നെ ഒന്ന് വിളിച്ചുണർത്താൻ കഴിയുമോ? ആ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്നോടൊപ്പം ലോകാവസാനത്തോളം ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം കൈവിട്ടാലും കൈവിടാത്തൊരു തമ്പുര എന്നോടൊപ്പം ഉള്ളിടത്തോളം കാലം ചില സാധ്യതകളിലേക്ക് ഞാൻ പ്രവേശിക്കും. കർത്താവ് നമ്മെ വലിയൊരു വിളിയാണ് വിളിച്ചിരിക്കുന്നത്. വിളിക്കപ്പെട്ടവർ അനേകരെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അബ്രഹാമിനെ വിളിച്ചിറക്കി കനാൻ ദേശത്തിലേക്ക് ദൈവം കൊണ്ടുപോകുകയാണ്. അത്ഭുതമായ വിളിയിൽ, ഞാൻ നിന്നെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്, നീ ചിന്തിക്കുന്നതിനപ്പുറം ഒരു കാണാത്ത ദേശത്തേക്ക് ഞാൻ നിന്നെ വിളിച്ചിറക്കുകയാണ്. കർത്താവിന്റെ വിളി കേട്ടപ്പോൾ എങ്ങോട്ട് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാതെ അബ്രഹാം ഒരു പൊട്ടനെ പോലെ കർത്താവിന്റെ വാക്കിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. കർത്താവ് ഒരു പ്രോമിസ് കൊടുത്തു, നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇസ്രായേൽ ജനത്തെ വിളിച്ചു വേർതിരിച്ചു കൊണ്ടുവരുമ്പോൾ അവരുടെ യാത്രാമധ്യം അനേകർ പട്ടുപോയി. അനുസരണക്കേട് കാണിച്ചവർ, ദൈവ വഴിയിൽ നടക്കാത്ത അനേകർ വഴിമധ്യേ വാഗ്ദത്ത നാട്ടിലെത്താൻ കഴിയാതെ പട്ടുപോയി. കർത്താവ് പറയുകയാണ്, ഞാൻ നിന്നെ വാഗ്ദത്ത നാട്ടിലേക്കാ ക്ഷണിക്കുന്നത്. അതിലേക്ക് എത്തിച്ചേരുവാനാ ഈ യാത്രയുടെ അവസാനം, അവിടെയാ ഈ പ്രയാണം തീരുന്നത്, ആ നിത്യതയിലേക്കാ. അങ്ങനെ അയച്ചിരിട്ട് അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ പ്രയാണം, നമ്മുടെ യാത്രകൾ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിലാണോ? കർത്താവ് നമ്മോടൊപ്പം ഉണ്ടോ? നമ്മുടെ യാത്രകൾ ക്രിസ്തു നമ്മോടൊപ്പം നടക്കുന്നുണ്ടോ എന്ന് നാം ചോദന ചെയ്യണം. അതാ ക്രിസ്തു ഏതൊക്കെയോ ഭാഗത്തെത്തിയപ്പോൾ നമ്മിൽ നിന്നും യാത്ര സ്റ്റോപ്പ് ചെയ്ത് അവിടെ നിൽക്കുകയാണോ? എങ്കിലൊന്ന് ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിനോടൊന്ന് ചോദിക്കുക, കർത്താവേ ഈ യാത്ര നീ എന്നോടൊപ്പമുണ്ടോ? എന്തുകൊണ്ട് നിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല? എത്ര നാളായി കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് ഇന്നും കേൾക്കാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ കർത്താവിനോട് പറ, കർത്താവ് എന്നോടൊന്ന് സംസാരിക്കണം, ഈ പ്രതിസന്ധിയിൽ നിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാൻ കൊതിക്കുന്നു. മറ്റാരുടെ ശബ്ദത്തെക്കാൾ അങ്ങയുടെ ശബ്ദമാണ് ഞാൻ കൊതിക്കുന്നത്. അങ്ങ് സംസാരിച്ച ഈ പ്രതിസന്ധിയിൽ ഒരു ശമനമുണ്ട്, ആശ്വാസമുണ്ട്. ആ കർത്താവിങ്കിലേക്ക് നമുക്കൊന്ന് ആശ്രയിക്കാം. ഹൃദയത്തെ അവന്റെ മുൻപിൽ പകരാം. ഹൃദയത്തെ തൂക്കി നോക്കുന്ന കർത്താവ് നമ്മെ സകലതും നന്നായിട്ട് അറിയുന്നു. പുരുഷന്റെ ധീരത ദീനത്തെ സഹിക്കുന്നു, തകർന്ന മനസ്സിനെയോ ആർക്ക് സഹിക്കാം? സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധം, എന്നാൽ ദുഃഖമുള്ള ഹൃദയമോ അസ്ഥികളെ ഉണക്കും. എങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു സന്തുഷ്ട ഹൃദയത്തോടുകൂടെ ധീരതയോടുകൂടെ മുന്നോട്ട് പോകുക. കർത്താവേ എന്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം, അങ്ങേക്ക് എന്നെ കുറിച്ചുള്ള പദ്ധതി വെളിപ്പെട്ടു വരുവാൻ. അങ്ങയുടെ വിളി, അതിൻ്റെ ആശയം എന്നിലേക്ക് പൂർണ്ണളവിൽ വെളിപ്പെട്ടു വരട്ടെ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം ഇന്ന് ഏതു വഴി സഞ്ചരിക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലാണോ? സ്വർഗത്തെ പോലെ ഭൂമിയിലും അങ്ങയുടെ ഇഷ്ടമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച കർത്താവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് അപ്പോസ്തലൻ ജനത്തെ ഉറപ്പിക്കുകയും ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത അപ്പോസ്തലൻ പറയുകയാണ്, ഭൗതിക നന്മകളെക്കാളും അധികം ക്രിസ്തുവിന്റെ പദ്ധതി നമ്മിൽ പൂർണ്ണളവിൽ വെളിപ്പെട്ടു വരുവാൻ, അവൻ ആഗ്രഹിക്കുന്ന അളവിൽ വെളിപ്പെട്ടു വരുവാൻ, അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരാക്കി നമ്മെ തീർക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഹൃദയത്തിൽ അടഞ്ഞുകൂടി കിടക്കുന്ന ഇരുട്ടിന്റെ മണ്ഡലങ്ങൾ ഒന്ന് നീങ്ങിപ്പോകട്ടെ. ഉൾക്കണ്ണു തുറന്നൊന്ന് കണ്ടേ മുൻപിൽ നിൽക്കുന്ന ക്രിസ്തു. നമ്മൾ സഞ്ചരിക്കുന്ന വഴി ഒരു വ്യക്തത വരട്ടെ. വ്യക്തതയോടുകൂടെ സഞ്ചരിക്കുക. ക്രിസ്തുവിന്റെ ഇഷ്ടം നിറവേറ്റുക. നിത്യതയോളം എത്തി നിൽക്കട്ടെ. വഴിയിൽ വെച്ച് പട്ടുപോകരുത്. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടതിന് പുത്രനെ ചുംബിപ്പിൻ. വഴിയിൽ വെച്ച് നശിച്ചു പോകാതെ പട്ടുപോകാതെ ആ കനാൻ നാട്ടിലെത്തിച്ചേരുവാൻ, ആ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ, നിത്യനിത്യകാലം കർത്താവിനോടൊപ്പം വസിക്കുവാൻ, വാസമൊരുക്കുവാൻ പോയി കർത്താവിനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ കടന്നു പോവുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തെ ഒരുക്കി, ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. ആ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചാട്ടെ. ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ടുകൾ മാറിപ്പോകുന്നു. വെളിച്ചമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടേയിരിക്കട്ടെ. അവൻ്റെ വിളി നാം ഒന്ന് തിരിച്ചറിയുക. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ടോടുക. ദൈവസന്നിധിയിൽ ഒരു നിമിഷം അവൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യതയുള്ള വ്യക്തിയല്ല. എന്നാലും എൻ്റെ പാപങ്ങളെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ കഴുകിയൊന്ന് ശുദ്ധീകരിച്ചിട്ട് അങ്ങയുടെ സ്നേഹത്തോട് അടുപ്പിക്കണം. ഏതു സമയം വരാൻ പോകുന്ന കർത്താവിൻ്റെ വരവിന് വേണ്ടി എൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന ഹാനോക്ക് ദൈവത്തോടൊപ്പം സഞ്ചരിച്ചതുപോലെ കർത്താവിനോടൊപ്പം സഞ്ചരിക്കുന്ന നാളുകളും നാഴികകളും നിമിഷങ്ങളുമായി തീരട്ടെ. ആ നാഴികകൾ കർത്താവിനോടൊപ്പം സഞ്ചരിക്കട്ടെ. അതിനുവേണ്ടി നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ അങ്ങ് കൃപ നൽകിയല്ലോ. കേൾക്കപ്പെട്ട വചനങ്ങൾ ജീവിതങ്ങൾക്ക് വളരെ അനുഗ്രഹമായി തീരട്ടെ. മനസ്സിൻ്റെ മുറിവുകൾ സൗഖ്യമാക്കുന്ന ഒരു കരം ചലിക്കുന്നത് കാണുന്നുണ്ട്. ശരീരത്തിലെ രോഗങ്ങൾ മാറിപ്പോകുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഇന്നനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ഇന്നനുഭവിക്കുന്ന തിന്മകൾ, കയ്പുകൾ ദൈവത്തിൻ്റെ ആത്മാവ് നീക്കം ചെയ്യുന്നത് കാണുന്നുണ്ട്. അഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് കർത്താവിനോടൊപ്പം ചേർന്ന് നടക്കുവാൻ, ആ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ദൈവം അതിനുവേണ്ടി ഒരുക്കണം. ഒന്നുകൂടി ഒരുക്കണം, ഒന്നുകൂടി ജീവിതത്തെ ശക്തിപ്പെടുത്തണം, ഒന്നുകൂടി ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ പുതിയ എണ്ണയാൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മാഞ്ഞു പോകാതെ വണ്ണം കർത്താവിൻ്റെ വരവിൽ അങ്ങയോടൊപ്പം ഞങ്ങളും കാണുവാൻ ജീവിതത്തെ ഒരുക്കണമേ. എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, എല്ലാ ഭാരങ്ങളും മാറട്ടെ, ചില സാധ്യതകൾ ഒരുങ്ങി വരട്ടെ. ഈ മരുഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ നന്മകൾ, അനുഗ്രഹങ്ങൾ ദൈവം ചേർത്ത് നൽകണം. തലമുറകളെ ദൈവം അനുഗ്രഹിക്കണം. അത്ഭുതങ്ങൾ ചെയ്യണം. ഏത് വിഷയത്തിൻ്റെ നടുവിലാണോ ഇപ്പോൾ ഭാരത്തോടുകൂടെ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുവോ, അതേ വിഷയത്തിന് ദൈവം ഒരു അത്ഭുതം ചെയ്യണം. ദൈവത്തിൻ്റെ കരം തൊടുന്നതിനായ സ്തോത്രം, ഇരിക്കുന്നിടത്ത് സ്പർശിക്കുന്നതിനായ സ്തോത്രം, കരം വെച്ച് ആശീർവദിക്കുന്നതിനായ സ്തോത്രം, കർത്താവ് കൂടെയുള്ളതിനായ സ്തോത്രം, അത്ഭുതങ്ങൾ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കുന്ന സ്തോത്രം യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.